ഹായ് നമസ്കാരം റീനാസ് ഫുഡ് ക്ലബിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കസ്റ്റാർഡിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ചൂടല്ലേ ഇപ്പോ, ഇവിടെ നല്ല കാറ്റുണ്ട്. ഇത് നമ്മുടെ പുതിയ വീടിന്റെ ടെറസാണ്. അപ്പൊ ഞാൻ ഇപ്പൊ കോളേജിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്നതാ. അപ്പൊ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പൊ എന്തായാലും ചൂടുകാലത്തെ ഒരു കസ്റ്റാർഡിന്റെ റെസിപ്പി ഇടാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കൊക്കെ തണുപ്പുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണല്ലോ ഈ സമയത്ത് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ആണല്ലോ നമ്മൾ അധികം കഴിക്കുന്നത്. അപ്പോ ഇത് അതിന്റെ കൂടെ ഒരു നല്ലൊരു റെസിപ്പി അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മള് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കസ്റ്റാർഡ് പൗഡറും പഞ്ചസാരയും ഒക്കെ വേണം. അതിന്റെയൊക്കെ അളവ് എത്രയാണെന്ന് നോക്കാം. 50 ഗ്രാം കസ്റ്റാർഡ് പൗഡർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലിലേക്ക് 50 ഗ്രാം ആണ് വേണ്ടത്. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബേക്കേഴ്സിന്റെ കസ്റ്റാർഡ് പൗഡർ ആണ്. ഞാൻ സാധാരണ ഇത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. നല്ല പൗഡറാണ് കേട്ടോ. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ പാലിൽ നിന്ന് ലേശം പാലെടുത്തിട്ട് ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് വെക്കണം. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. പാലടുപ്പത്ത് വെച്ച് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തിള വരുന്ന സമയത്ത് വേണം കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ, മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അത് ഒഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം, കാരണം അതിൽ ഊറി നിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് തിളക്കണം. തിളച്ചു കഴിഞ്ഞാൽ അത് കുറുകി വരും. അങ്ങനെ കുറുകി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പൊ കണ്ടല്ലോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഒന്നുകൂടി മിക്സിയിൽ അടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടത്. അപ്പോൾ തണുക്കാൻ വെക്കാം. എനിക്ക് കുറച്ച് കോഴികളുണ്ട് കേട്ടോ ഇവിടെ. അതാണ് ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പം തുടങ്ങും കോഴി കൂവാൻ. അപ്പൊ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ആപ്പിൾ, ഒരു മാങ്ങ, ഒരു അനാറ്, 2 നേന്ത്രപ്പഴം, കുറച്ച് മുന്തിരിയാണ്. മുന്തിരി കറുത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളുത്ത മുന്തിരി എടുക്കാം, രണ്ടും കൂടി എടുക്കാം, ഒക്കെ എടുക്കാം കേട്ടോ. ഏതൊക്കെ ഫ്രൂട്ട്സ് കിട്ടും അതൊക്കെ ഉപയോഗിക്കാം. പൈനാപ്പിൾ ഉപയോഗിക്കാം, ചെറി ഉപയോഗിക്കാം, അതുപോലെ തന്നെ ബെറീസ് ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിക്കാം, പിന്നെ നട്ട്സ് ഉപയോഗിക്കാം. അപ്പൊ ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇല്ലാന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, അതുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയാകും. ഫ്രൂട്ട്സ് മാത്രമാണെങ്കിൽ അത് തന്നെ ധാരാളമാണ് കേട്ടോ. ഇതിപ്പോ ഞാൻ ഉള്ളതുകൊണ്ട് മാത്രം ഉപയോഗിക്കണമെന്നുള്ളൂ. കസ്റ്റാർഡ് പൗഡറിന്റെ ബാറ്റർ നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നണ്ട. ഇത് ഞാൻ ഇളക്കി ഇളക്കിയിട്ടാണ് ചൂടാക്കിയത്. ഫാനിന്റെ ചുവട്ട് കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ഇത് മിക്സിയിൽ അടിച്ചെടുക്കണം, അപ്പൊ ശരിയാവും. ഇതെട്ടോ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ നല്ല കട്ടിയായിരുന്നല്ലോ. അപ്പൊ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്തിരി ഞാൻ മുറിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ മുന്തിരി ആയതുകൊണ്ട് ഞാൻ 2 കഷ്ണം ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അതൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ വെക്കണം. കാരണം നന്നായിട്ട് തണുത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മൾ നട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, അത് ഇപ്പോഴല്ല, നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രമേ ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ഇതിൽ കിടന്നിട്ട് കുതിർന്ന് പോകും. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് മാത്രം ഇടുക.
ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ്. അപ്പൊ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്ന് നന്നായി തണുത്തിട്ടുണ്ട്. ഇപ്പോ ഇനി നമുക്കിത് കഴിക്കാനുള്ള ഒരു പാകത്തിലായിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനെ ഇനി ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ബൗളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന്റെ മുന്നേ ഇത്തിരി അനാറ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ. ഇനി അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രൂട്ട്സ് മാത്രം മതിയാകും. കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി കഴിക്കാനും കൂടി ഉള്ളു കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നോക്കിയിട്ട് അഭിപ്രായങ്ങളും കൂടി അറിയിക്കണം കേട്ടോ. അപ്പൊ കസ്റ്റാർഡിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. ഇവിടെ നല്ല കാറ്റാണ്, കാറ്റിന്റെ ശബ്ദം കേക്കുണ്ടാവും ചെലപ്പോ. നല്ല കാറ്റാണ്, നല്ല സുഖം അവിടെ ഇരിക്കാൻ. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് എന്നെ അറിയിക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.